عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد، تقوا الله عباد الله. സഹോദരങ്ങളെ, നേർമഴിയിലൂടെ ഇന്ന് നാം പരിചയപ്പെടുന്നത് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ സന്തത അനുചരനായി നിലകൊള്ളുകയും പ്രവാചകൻ്റെ രണ്ട് പുത്രിമാരെ റുഖിയ റളിയല്ലാഹു അൻഹയെയും ഉമ്മ കുൽസൂം റളിയല്ലാഹു അൻഹയെയും വിവാഹം ചെയ്യുകയും അങ്ങനെ ദുന്നൂറൈൻ എന്ന പേര് ലഭിക്കുകയും ചെയ്ത ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ശ്ലേഷണം വാക്കിലും അർത്ഥത്തിലും അദ്ദേഹത്തിന് ക്ലേശകരമായിരുന്നു. മക്കയിലെ സമ്പന്നനായ ഒരു വർത്തക പ്രമുഖനായിരുന്ന അദ്ദേഹം ഐശ്വര്യത്തിൻ്റെ മണിമാളികയിൽ ഉല്ലസിച്ച വ്യക്തിത്വമായിരുന്നു. പക്ഷേ പരിശുദ്ധദീനുൽ ഇസ്ലാമിൻ്റെ മഹിതമായ ആദർശത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതുവരെ അംഗീകരിച്ചിരുന്ന ജനങ്ങൾ ഇസ്ലാമിക പ്രവേശനത്തോടുകൂടി അദ്ദേഹത്തെ ഇകഴ്ത്തുകയും അദ്ദേഹത്തെ പരിഹസിക്കുകയും അക്രമവും മർദ്ദനവും ഏൽപ്പിക്കുകയും ചെയ്തു. ഉറ്റവരും ഉടയവരും പോലും ശത്രുക്കളായി മാറിയ ഒരു സാഹചര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നത്. തൻ്റെ പിതൃവ്യൻ ഹക്കം ബിൻ അബിലാസായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൂടുതലായി മർദ്ദിക്കുവാൻ വേണ്ടി കൂട്ടുനിന്നത്. അദ്ദേഹത്തെ ഒരു തൂണിൽ ബന്ധിപ്പിക്കുകയും അവസാനം മുഹമ്മദിനെ നീ കൈയൊഴിയണം, ഇല്ല നിന്നെ വിട്ടഴിക്കുകയില്ല എന്ന പ്രഖ്യാപനം നടത്തുകയും എത്തക്ക പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ പിന്തിരിപ്പിക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് വിധേയമാകുമ്പോഴും തന്റെ കാലിൽ വരിഞ്ഞു മുറുക്കിയ ഇരുമ്പ് ചങ്ങല തുരുമ്പ് പിടിച്ചാലും തന്റെ മനസ്സു മാറ്റാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം അവരോട് ക്ഷണിച്ചു. അഭിമാനവും അന്തസ്സും തന്റെ ജീവിതത്തിൽ നിലനിർത്തുന്നതോടൊപ്പം പരിശുദ്ധ ആദർശത്തിൽ നിന്നൊരു കളങ്കം പോലും, ഒരു ചെറിയൊരു അംശം പോലും മാറി നിൽക്കാൻ അദ്ദേഹത്തിന് തയ്യാറായില്ല. ഉസ്മാൻ റളിയല്ലാഹു ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ കേവലമായ അംഗസംഖ്യ മാത്രമായിരുന്നു ഇസ്ലാമിലുള്ളത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധനത്തിലായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. നബിയുടെ പുത്രി റുഖിയ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. റുഖിയയുടെ മരണാനന്തരം അവരുടെ സഹോദരി ഉമ്മു കുൽസൂമിനെയും മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വിവാഹം ചെയ്യുകയാണ്. മുസ്ലിങ്ങളുടെ ദുരിതം കണ്ട് ഇസ്ലാമിക ആദർശത്തിലേക്ക് കടന്നുവന്ന ആളുകളുടെ പ്രയാസങ്ങൾ കണ്ട് മനമുരുകിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് അബസീനിയയിലേക്ക് ആത്മരക്ഷാർത്ഥം ഒളിച്ചോടുവാൻ നിർദ്ദേശിച്ചു. ആ കൂട്ടത്തിൽ ആദ്യമായി പുറപ്പെട്ടത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭാര്യയുമായിരുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അള്ളാഹുവെ ഇബ്രാഹിമിനും ലൂത്തിനും ആദ്യമായി നീ കുടുംബസമേതം ഹിജ്ര പോകാൻ ലഭിച്ചതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്ര പോകുന്ന വ്യക്തിത്വമാണിവർ, ഇവരെ നീ സംരക്ഷിക്കണമേ എന്നും. അവർ അബസീനയിൽ താമസിച്ചുകൊണ്ടിരിക്കെ ഒരു കിംബദന്തി പരക്കുകയും ഖുറൈശി പ്രമുഖർ ഇസ്ലാം വിശ്വസിച്ച് നിമിത്തം മുസ്ലിങ്ങൾക്ക് മക്കയിൽ സ്വൈര്യ ജീവിതം കൈവന്നിരിക്കുന്നു എന്ന വാർത്ത കേൾക്കുകയും അവസാനം മക്കയിലേക്ക് തന്നെ തിരിച്ചുപോയ അവർ കണ്ടത് നേതൃത്വത്തിനേക്കാളും വളരെ ശക്തമായ രൂപത്തിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളുമായിരുന്നു. അവിടെ വെച്ചുകൊണ്ട് ആ ദമ്പതികൾക്ക് അബ്ദുള്ള എന്ന കുട്ടി ജനിക്കുകയും യുവതിയായിരുന്ന റുഖിയ റളിയല്ലാഹു അൻഹ മദീനയിൽ മടങ്ങിയെത്തിയ ശേഷം അധികകാലം ജീവിച്ചിരുന്നില്ല. അഞ്ചാം പലി പിടിച്ചവർ മരണമടഞ്ഞു. അങ്ങനെ ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിക്കേണ്ടി വന്ന മുസ്ലിം സമൂഹത്തിന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ സമ്പത്ത് കൊണ്ട് സഹായിച്ച സഹായങ്ങൾ നിർലോഭമായിരുന്നു. അദ്ദേഹത്തിന്റെ സമ്പത്ത് പ്രവാചകന്റെ നിർദ്ദേശത്തിനപ്പുറം അദ്ദേഹത്തിന്റെ സ്വതാൽപര്യങ്ങൾക്ക് വിടംബരമായി കൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി അദ്ദേഹം ചെലവഴിക്കുകയുണ്ടായി. മദീനയിൽ മുസ്ലിങ്ങൾ കുടിവെള്ളത്തിന് ക്ഷാമമായിരുന്നപ്പോൾ യഹൂദിയുടെ ഉടമസ്ഥയിൽ ഉണ്ടായിരുന്ന ബിഹറൂമ എന്ന കിണർ, വറ്റാത്ത ഉറവയുള്ള കിണർ, പരിശുദ്ധ ദീനിന്റെ ആളുകൾക്ക്, പരിശുദ്ധമായ ഇസ്ലാമിക ആദർശത്തിൽ ഉറച്ചുനിന്ന ആളുകൾക്ക് വേണ്ടി ആ കിണർ വാങ്ങിക്കൊടുക്കാൻ അദ്ദേഹം മനസ്സു കാണിച്ചു. മക്കാവിജയ ശേഷം മസ്ജിദുൽ ഹറം വിപുലീകരിക്കേണ്ടി വന്നു. പള്ളിക്ക് വേണ്ടി സ്ഥലം വിലക്കെടുക്കാൻ തീരുമാനിച്ചു. 10,000 സ്വർണ്ണ നാണയം ചെലവഴിച്ചു. സ്ഥലം വാങ്ങി സമർപ്പിച്ചതും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവായിരുന്നു. ഇതര 9 വർഷം റോമ ചക്രവർത്തി ഹിർക്കൽ ഇസ്ലാമിനെതിരെ സൈനിക സജ്ജീകരണം നടത്തുന്നുണ്ടെന്ന വിവരം മദീനയിൽ ലഭിച്ചു. റോമ സൈന്യത്തെ എതിരിടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും
അനുയായികളും ഒരുങ്ങി വിദൂരമായ റോമ അതിർത്തിയിൽ കനൽ കുത്തുന്ന മരുഭൂമിയുടെ ദീർഘസഞ്ചാരം നടത്തി യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങൾ ഒരുങ്ങിയാൽ തന്നെ ഭാരിച്ചമായ സാമ്പത്തിക സഹായങ്ങൾ വേണമല്ലോ, അതെവിടുന്ന് ലഭിക്കും എന്ന് പകച്ചു നിന്ന പ്രവാചകന്റെ മുന്നിൽ സ്ത്രീകളടക്കം ഖണ്ഡാഭരണങ്ങളും ഖർണാഭരണങ്ങളും അഴിച്ചു വെക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് വന്നിട്ട് ഉസ്മാൻ നൽകിയതിന്റെ എത്രയും ഒരാളും നൽകിയിട്ടില്ല. 940 ഒട്ടകങ്ങളും 60 പടക്കുതിരയും 10,000 സ്വർണ്ണ നാണയവും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കൊടുക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, ഉസ്മാനെ, താങ്കളുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. രഹസ്യമായതും പരസ്യമായതും ഇനിയുണ്ടാകാൻ പോകുന്നതുമെല്ലാം തന്നെ. തബൂക്കിൽ ചെന്നിറങ്ങിയ മുസ്ലിം സൈന്യം എതിരാളികളെ കാണാതെ തിരിച്ചു പോവുകയാണ് പിന്നീട് ചെയ്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്, എന്റെ കൂട്ടുകാരൻ ഉസ്മാനാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ കച്ചവട കാഫില മദീനയിലെത്തി. ഭക്ഷ്യസാധനങ്ങൾ എമ്പാടും മദീനയിൽ കുടുംബിരികൊണ്ടിരിക്കുന്ന ക്ഷാമം കച്ചവടക്കാർ പലരും വന്നും ഉസ്മാനിന്റെ ചരക്കിന് വില പറഞ്ഞു. 10-നും 12-നും 10-നും 15-നും ലാഭം തരാമെന്ന് പറഞ്ഞു. ഉസ്മാൻ പറഞ്ഞു, എന്റെ ചരക്കിന് അതിനപ്പുറം ലാഭം തരാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. കച്ചവടക്കാർ അത്ഭുതപ്പെട്ടു, മാർക്കറ്റില്ലാത്ത ലാഭം പറഞ്ഞത് ആരാണ്? ഉസ്മാൻ എന്നാണ് പറഞ്ഞു, അള്ളാഹു അവൻ 10-ൽ 100 വാക്തത്വം ചെയ്തിരിക്കുന്നു, ഞാനിതാ അവന് വിൽക്കുകയാണെന്ന് പറഞ്ഞു. ആ ഉണ്ടായിരുന്ന സമ്പത്തെല്ലാം അവിടെയുള്ള മുസ്ലിമീങ്ങളായ പാവപ്പെട്ടവർക്ക് നിർലോഭം അദ്ദേഹം വിതരണം ചെയ്യുകയുണ്ടായി. ജനങ്ങൾക്ക് അദ്ദേഹം രാജകീയമായ വിരുന്നൂട്ടി. സുർക്കയും എണ്ണയും ചേർത്ത് ലളിതമായ ഭക്ഷണം കഴിച്ചു. 10,000 വാരി ചെലവഴിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ വസ്ത്രം 4-5 ദിർഹം മാത്രം വിലപിടിപ്പുള്ളതായിരുന്നു. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. രോഗസ്ഥരായി കഴിയുന്ന ഭാര്യയെ ശുശ്രൂഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മദീനയിൽ നിർത്തിയതായിരുന്നു. ബദർ വിജയ വാർത്തയുമായി സയ്ദ് ഇബ്നു ഹാരിസ മദീനയിൽ തക്വീർ ധ്വനിയുമായി പ്രവേശിച്ചപ്പോൾ റുഖിയ റളിയല്ലാഹു അൻഹ എന്ന തന്റെ ഭാര്യയുടെ ജഡം കഫൻ ചെയ്യുകയായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ബദറിൽ സന്നിഹിതരായി യുദ്ധം ചെയ്ത പടയാളികളുടെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തു. യുദ്ധാർജിത സമ്പത്തിൽ നിന്നുള്ള വിഹിതം നൽകുകയും റുഖിയ റളിയല്ലാഹുവിന്റെ മരണശേഷം തന്റെ മറ്റൊരു പുത്രിയായ ഉമ്മു കുൽസൂമിനെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഹിജ്റ 6 വർഷം നബിയും 1000-ൽ പരം അനുയായികളും മക്കയിലേക്ക് യാത്ര തിരിക്കുകയും കഅബ സന്ദർശനം ലക്ഷ്യം വെച്ചുകൊണ്ട് പോവുകയും ചെയ്തപ്പോൾ അവിടെ ചട്ടം കെട്ടിയിരുന്ന വിവരം ഹുദൈബിയയിൽ വെച്ച് നബി അറിയുകയും ആ യുദ്ധത്തിൽ തയ്യാറെടുപ്പ് കൂടി വന്നതായിരുന്നില്ല. അതിനിമിത്തം ഖുറൈശികളുടെ സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടാൻ തീരുമാനിക്കുകയും അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലേക്ക് നിയോഗിക്കുകയും ചെയ്തു. അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സർവവിധ സഹകരണവുമായി കൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുന്നോട്ട് പോയി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മരണശീലി ഏൽപ്പിച്ച് തന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കാൻ ഒരു 6-അംഗ ആലോചന സമിതിയെ നിശ്ചയിച്ചു. ആ സമിതിയിൽ ഉബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഅദ് ഇബ്നു അബി വഖാസ്, സുബൈർ, തുൽഹ എന്നിവരായിരുന്നു. അവരിൽ നിന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഐക്യകണ്ഠേന അവർ തീരുമാനമെടുത്തു, ഖലീഫയായി നിയമനം ചെയ്തു. അങ്ങനെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെയധികം സമാധാന തൽപരനും അതേപോലെ തന്നെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിന്റെ ഉടമയുമായിരുന്നു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബൂബക്കറിന്റെ ദയവായ്പും ഉമറിന്റെ ഭരണതന്ത്രജ്ഞതയും അദ്ദേഹം അനുവർത്തിച്ചു. അർമീനയിലും അസർബൈജാനിലും ഉമർ റളിയല്ലാഹുവിന്റെ മരണത്തെ തുടർന്ന് കുഴപ്പം പുറപ്പെട്ടപ്പോൾ അവിടെ ഖലീഫ സൈന്യത്തെ അയച്ചു, കുഴപ്പത്തെ കൃത്യമായ രൂപത്തിൽ ഒതുക്കി തീർത്തു. 25 വർഷം അലക്സാണ്ടർ ഈജിപ്തിനെ ആക്രമിച്ചു, ഖലീഫയെ വരെ പരാജയപ്പെടുത്തി. അങ്ങനെ യൂറോപ്പിന്റെ കവാടമായിരുന്ന സൈപ്രസ് റോമാ സമുദ്രത്തിലെ ഫലപുഷ്ടിയ ദ്വീപായിരുന്നു. പേർഷ്യക്കാരുടെയും റോമക്കാരുടെയും കടന്നാക്രമണം ഈജിപ്തിനെയും സിറിയയും എപ്പോഴും പ്രയാസപ്പെടുത്തിയിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണത്തിൽ ആദ്യത്തെ 5-6 വർഷം ശാന്തിയും സമാധാനവും കളിയാടി, ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞൊഴുകി, ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ പരിധി വ്യാപിച്ചു. പക്ഷേ പിന്നീടങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ താക്കീത് ചെയ്ത് അനുസരിച്ച് നിങ്ങൾക്ക് ദാരിദ്ര്യമെന്ന് ഭവിക്കുന്നതല്ല ഞാൻ ഭയപ്പെടുന്നത്, സമ്പൽ സമൃദ്ധിയാകുന്നു എന്ന പ്രവാചകത്തെ വാക്കിനെ അനുവർത്തമാക്കിക്കൊണ്ട് ഒരു വിഭാഗം ആളുകൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് ഫിത്നയും ഫസാദുമായി കൊണ്ട് കടന്നു വരികയാണ്. മുൻഗാമികളായ സൽവിത്രുകളുടെ സദ്ധതികൾ അത്ര തന്നെ ഭക്തരും ബോധവാന്മാരുമല്ലാത്തതുകൊണ്ട് ത്യാഗത്തിന്റെയും അർപ്പണത്തിന്റെയും മാർഗത്തിൽ നിന്ന് അവർ വ്യതിചലിക്കാൻ തുടങ്ങി. അബൂബക്കറിന്റെ കാലം മുതൽ ഭരണകാലത്ത് ഖുറൈശികൾക്കുണ്ടായിരുന്ന കുത്തവകാശത്തെക്കുറിച്ച് മുതലെടുക്കുകയും മാത്രവുമല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ കുടുംബത്തോട് കാണിച്ചിരുന്ന അമിതമായ സ്നേഹത്തെയും താൽപര്യവും മുതലെടുത്തുകൊണ്ട് അവിടെ കുടുംബത്തിൽപ്പെട്ട ആളുകളെ ഭരണരംഗത്ത് നിയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദഗതികളുമായി കൊണ്ട് അവർ കടന്നു വരികയാണ്. ഉദാരമനസ്കരിയെ
ചെയ്യുകയും വിട്ടുവീഴ്ചയും മുതലെടുക്കുകയും ഖലീഫയുടെ ഭരണത്തെ അവർ സുവർണവസരമായി കണക്കാക്കുകയും ചെയ്തുകൊണ്ട് ഒരു വിഭാഗം കുഴപ്പക്കാർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിനെതിരെ പ്രഖ്യാപനവുമായി കൊണ്ട് കടന്നു വരികയാണ് ഉണ്ടായത്. പലരെയും ഒഴിവാക്കേണ്ടി വന്നു. തലസ്ഥാനങ്ങളിൽ കൂറും അനുസരണയുമുള്ളവരെ നിയോഗിക്കേണ്ടി വന്നു. ഈ സാഹചര്യങ്ങളെല്ലാം മുന്നോട്ട് വന്നപ്പോഴും ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണത്തിന് പോലും കാരണക്കാരായി ഈ ഒരു വിഭാഗം ആളുകൾ പിന്നീട് വളരെയധികം പ്രയാസങ്ങളും പ്രശ്നങ്ങളും കടത്തിക്കൂട്ടുകയും ചെയ്തു. അങ്ങനെ ഉമർ റളിയല്ലാഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ കുറിച്ച് ധാരാളം കള്ളക്കഥകൾ പ്രചരിപ്പിക്കുവാൻ തുടങ്ങി. അവസാനം മദീനയുടെ അതിർത്തിയിൽ കേന്ദ്രീകരിച്ച് അവർ കടന്നു വരികയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അക്ഷരാർത്ഥത്തിൽ തകർക്കുക എന്ന ലക്ഷ്യവുമായി കൊണ്ട് കലാപകാരികൾ കടന്നു വരികയും ചെയ്തു. മദീന നിവാസികൾ ആയുധമേന്താൻ തീരുമാനിച്ചു. ഖലീഫയെ അത് സമ്മതിച്ചില്ല. തൻ കാരണം ഒരു മുസ്ലിമിന്റെ രക്തം പോലും ഒഴുകാൻ പാടില്ല എന്ന് അദ്ദേഹം ശഠിച്ചു.